ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടുവിളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലൈംഗിക സുഖം ആവോളം ആസ്വദിക്കുവാൻ 6 ഋതി ബൂസ്റ്റേഴ്സ് ആയാലോ, അതിനെക്കുറിച്ചാവട്ടെ ഈ സെഷൻ. ദോസ്തോ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ്. കേവലം 2 മിനിറ്റിൽ തയ്യാറാക്കുന്ന നൂഡിൽസ് പോലെ ആവരുത് ലൈംഗിക ബന്ധം എന്നുള്ളത്. ദമ്പതികൾ തമ്മിൽ ആരോഗ്യകരമായ ലൈംഗിക ബന്ധത്തിനും ജീവിതത്തിന്റെ ഇഴയെടുപ്പത്തിനും തീർച്ചയായും അറിയേണ്ട കാര്യങ്ങളാണ് ഈ 6 ലൈംഗിക എനർജി ബൂസ്റ്റേഴ്സ് എന്നുള്ളത്. ഈ ബൂസ്റ്റേഴ്സ് ശരിയായി പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ലൈംഗിക ബന്ധം എന്നും മധുരതരമായ സുഖാനുഭൂതിയുടെ കൊടുമുടിയിലെത്തുന്ന അനുഭവമാക്കി മാറ്റാൻ ആർക്കും സാധിക്കും. അതിൽ ആദ്യത്തേത് സ്പർശനത്തിന്റെ മാസ്മരികതയാണ്. അനുഭൂതി ഉണർത്തുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ ഇന്ദ്രിയം ഏതാണ്? നമ്മുടെ ത്വക്ക് തന്നെയാണത്. സ്പർശനത്തിന്റെ അനന്ത സാധ്യതകൾ ചർമ്മത്തിൽ പരീക്ഷിക്കുമ്പോഴാണ് ലൈംഗികത സ്വർഗീയമാകുന്നത്. ചുംബനമാണ് സ്നേഹപ്രകടനത്തെ അനുഭൂതിയാക്കുന്ന സുപ്രധാന ചേരുവ. വിവിധ ഇനം ചുംബനങ്ങൾക്ക് ഇംഗ്ലീഷുകാർ 20 ഓമന പേരുകൾ ഇട്ടിട്ടുണ്ട്. പങ്കാളിയുടെ കൺപീലികളിൽ മൃദു ചുംബനങ്ങളുടെ മാസ്മരികത ഉണർത്തുന്ന ബട്ടർഫ്ലൈ കിസ്, കാൽപാദങ്ങളിലെ ചുംബനങ്ങളിലൂടെ അനുഭൂതി തരംഗങ്ങൾ പടർന്നു കയറുന്ന ഫുട് കിസ്, മൂക്കുകൾ തമ്മിൽ മെല്ലെ ഉരസുന്ന എസ്കിമോ കിസ്, അങ്ങനെ ചുംബനങ്ങൾ പലതരമാണ്. ചുംബനത്തിലെ വൈവിധ്യത്തിന്റെ ഹരം പകരാൻ പ്രത്യേക നിയമാവലിയുണ്ടെന്നല്ല പറഞ്ഞു വരുന്നത്. ഇന്നും തുടരുന്ന ശൈലി ഒഴിവാക്കി നോക്കുക. മുഖത്ത് ചുംബിക്കുക അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളിൽ ചുംബിക്കുക എന്ന പതിവ് രീതിയാണ് മിക്ക ദമ്പതികളും ടൈം ടേബിൾ പോലെ പാലിച്ചു വരുന്നത്. കൈകൾക്കുള്ളിൽ ചുംബിക്കുമ്പോൾ പങ്കാളിയെ ബഹുമാനിക്കുന്നതായി തോന്നും. കവളിൽ ചുംബിക്കുമ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ എന്ന വികാരവും കഴുത്തിലെ ചുംബനം നിന്നെ എനിക്ക് വേണമെന്ന ആവേശവും പകരുന്നു. ചുണ്ടുകളിലെ ചുംബനം നിന്നെ ഞാൻ എത്രമാത്രം കൊതിക്കുന്നുവെന്നും ചെവികളിലെ മാന്ത്രിക സ്പർശം നമുക്ക് രസത്തിന്റെ പാരമ്യത്തിലേക്ക് എത്താമെന്ന സന്ദേശവും നൽകുന്നു. പങ്കാളിയുടെ ഏതു ഭാഗത്ത് ചുംബിച്ചാലും നീ എനിക്ക് ബെസ്റ്റ് എന്ന ആവേശമാണ് പകരുന്നത്. അല്പം ഭാവനയുടെ സ്വാതന്ത്ര്യവും വൈവിധ്യത്തിന്റെ പുതുമയും പങ്കാളിക്ക് പകരുക. നിങ്ങളുടെ ചുംബനം വിരലിന്റെ അഗ്രത്തിൽ നിന്നും തുടങ്ങി കഴുത്തിലേക്ക്, പിന്നെ അത് ചെവിയുടെ പിൻഭാഗത്തേക്ക്, കഴുത്തിന്റെ പിൻഭാഗത്തേക്ക് പടർന്ന് കയറട്ടെ. നാവ് ചെവിയുടെ അഗ്രങ്ങളിൽ സുഖത്തിന്റെ ചൂടും തണുപ്പും ഒരുപോലെ മത്സരിച്ച് രസം പകരുമ്പോൾ ഇംഗ്ലീഷുകാർ വേക്കപ്പ് കിസ് എന്ന് പേരിട്ടിരിക്കുന്ന ചുംബനം ലൈംഗിക തൃഷ്ണയെ ഒന്നാകെ ഇക്കിളിപ്പെടുത്തി ഉണർത്തുന്നത് അനുഭവിക്കാവുന്നതാണ്. പ്രായം കൂടുന്തോറും ലൈംഗികതയെ ഏറ്റവും ചെറുപ്പമാക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്നത് നിങ്ങൾ മനസ്സർപ്പിച്ച് പങ്കാളിക്ക് സമ്മാനിക്കുന്ന ചുംബനങ്ങളിലൂടെയാണ്. വായുടെ ശുചിത്വം പാലിച്ചില്ലെങ്കിൽ ഈ ചുംബനങ്ങൾ വിപരീത ഫലമാകും നൽകുന്നത്. രണ്ടാമത്തെ ബൂസ്റ്റർ ആ നാളുകൾക്ക് ഐത്തം വേണ്ട എന്നുള്ളതാണ്. അർത്ഥവ നാളുകളിൽ ലൈംഗിക ബന്ധത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ പണ്ടുകാലം മുതൽ ദമ്പതികൾ ശ്രദ്ധിച്ചിരുന്നു. അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നതായിരുന്നു കാരണം. ഇപ്പോൾ തിരക്കും ജോലി സാഹചര്യങ്ങൾ മൂലവും ലൈംഗിക ബന്ധം ആഴ്ചയിൽ ഒന്നും മാസത്തിലൊന്നുമായി കുറഞ്ഞപ്പോൾ ആർത്തവ ദിവസങ്ങൾക്ക് വേണ്ടി വീണ്ടും ലൈംഗിക ബന്ധം ഒഴിവാക്കുന്നത് അപ്രായോഗികമായി. എന്നാൽ ആർത്തവ നാളുകളിൽ ബന്ധപ്പെടുന്നതിന് ഒരു പ്രശ്നവുമില്ലെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. മിക്കവരിലും ആർത്തവകാലത്തെ ബന്ധപ്പെടൽ കൂടുതൽ രസകരമായി അനുഭവപ്പെട്ടെന്ന് ദമ്പതികൾ പറയാറുമുണ്ട്. ലൂബ്രിക്കേഷൻ കൂടുതലായി അനുഭവപ്പെടുന്നു എന്നതാണ് ഇതിന് കാരണം. ചില സ്ത്രീകളിൽ ആർത്തവകാലത്ത് ലൈംഗികതയോട് കൂടുതൽ അഭിനിവേശവും ഉണ്ടാകാറുണ്ട്. ആർത്തവ നാളുകളിൽ ആദ്യമായി ബന്ധപ്പെടുമ്പോൾ സ്ത്രീ അടിയിലും പുരുഷൻ മുകളിലുമുള്ള മിഷണറി പൊസിഷൻ തന്നെയാണ് ബ്ലീഡിംഗ് കുറയാൻ നല്ലത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപും പിൻപും ലൈംഗിക അവയവങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. മൂന്നാമത്തെ ബൂസ്റ്റർ രണ്ടാൾക്കും താല്പര്യമെങ്കിൽ എന്നുള്ളതാണ്. ലൈംഗിക വിദഗ്ധർ പറയുന്ന ഒരു പൊതുതത്വം, ലൈംഗികതയിൽ ഭാര്യയും ഭർത്താവും പരസ്പരം ഇഷ്ടത്തോടെ ചെയ്യുന്ന എന്തും ലൈംഗിക വൈകൃതമല്ല. വദനരതി ചെയ്യുമ്പോൾ പങ്കാളി തന്നെ ഉൾക്കൊണ്ടു എന്ന സംതൃപ്തിയാണ് ഉണ്ടാവുക. ആ അപൂർവ നിമിഷത്തിന്റെ ഉന്മാദ ലഹരിയിൽ ശരീരം മനസ്സിന്റെ പിടിയിൽ നിന്ന് വഴുതിപ്പോയെന്ന് ഒരുപക്ഷെ വന്നേക്കാം. ഫെറോമോൺസ് എന്ന രാസവസ്തുവിന്റെ ഗന്ധം പങ്കാളിയെ ആവേശഭരിതനോ ആവേശഭരിതയോ ആക്കുമെന്ന് ലൈംഗിക ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ത്വക്കിലും രോമകൂപങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഫെറോമോൺസ് ഗോണോഡോട്രോഫിൻ എന്ന ലൈംഗിക ഹോർമോണുകളുടെ ഉത്പാദനം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം ലൈംഗികത കൂടുതൽ ആവേശവും ആനന്ദകരവുമാകുന്നു. കശത്തില്, സ്തനങ്ങളില്, യോനിയില്, ജനനേന്ദ്രിയങ്ങളിൽ എല്ലാം ഫെറോമോൺസ് ധാരാളമുണ്ട്. സ്വയം തിരിച്ചറിയാതെ തന്നെ പങ്കാളിയിൽ താല്പര്യം ഉണർത്തുന്നവയാണ് ഫെറോമോൺസ്. വദനരതിയിൽ ഏർപ്പെടുമ്പോഴാണ് ഇതിന്റെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അപ്പോൾ വദനരതിയിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ച് ഈ ഹോർമോണുകളുടെ ഉത്പാദനത്തിലൂടെയാണ് കൂടുതൽ രതിസുഖവും രതി തീവ്രതയും ലൈംഗിക സുഖവും അനുഭവപ്പെടുന്നത്. വദനരതിയിൽ ഏർപ്പെടുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
ചില പ്രത്യേക ആഹാര സാധനങ്ങളുടെ ഗന്ധം ചിലർക്ക് ഇഷ്ടമായില്ല എന്ന് വരും. മദ്യം, പുകയില, ചില മരുന്നുകൾ, വൈറ്റമിൻ ഗുളികകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധം തുടങ്ങിയവ ചിലർക്ക് അസഹ്യമായി തോന്നാം. അവ പങ്കാളിയോട് ചോദിച്ച് അറിയുക. ഗന്ധം മാറാൻ ഉപയോഗിക്കുന്ന ഡിയോഡറൻറ്റുകൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മണം പങ്കാളി ഇഷ്ടപ്പെടണമെന്നില്ല. സോപ്പും വെള്ളവും ഉപയോഗിച്ച് ലൈംഗിക അവയവങ്ങൾ വൃത്തിയായി ശുചിത്വം പാലിച്ചാൽ മതി. നിങ്ങളുടെ സ്വാഭാവിക മണം പങ്കാളി ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നേരിട്ട് ചോദിച്ചറിയുക. പങ്കാളിയുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ലൈംഗിക രോഗമുള്ള പങ്കാളിയിൽ നിന്ന് വദനരീതിയിലൂടെ രോഗം പകരാൻ സാധ്യതയുണ്ട്. എയ്ഡ്സ് പകരാനും സാധ്യതയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. വദനരീതി ചെയ്യാൻ ഇഷ്ടമില്ലാത്ത പങ്കാളിയെ ഒരിക്കലും അതിനായി നിർബന്ധിക്കരുത്. അത് ലൈംഗികതയോട് തന്നെ വെറുപ്പും ഒരുപക്ഷെ വിരക്തിയും ഉണ്ടാക്കിയേക്കാം. പങ്കാളിയെ വളരെ തന്ത്രപരമായി വദനരീതിയിലേക്ക് അതിൻ്റെ സുഖത്തിലേക്ക് ആനയിക്കുകയാണ് വേണ്ടത്. നാലാമത്തേത്, വ്യാജരീതി മുറിച്ച് പാടില്ല. ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ലൈംഗിക കേളികളെ രസിക്കുന്നുണ്ടെന്ന് പങ്കാളിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് ലൈംഗിക വിദഗ്ധർ പറയുന്നുണ്ട്. പങ്കാളി സംതൃപ്തനായിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ അഭിനയിക്കുന്നവരുണ്ട്. പലപ്പോഴും പങ്കാളി ലൈംഗിക ബന്ധം അവസാനിപ്പിക്കണം എന്ന് കരുതിയാവും ഇത്തരം വ്യാജ അഭിനയങ്ങൾ. ബന്ധു മരിച്ച ദുഃഖത്തിൽ മൂടല്ലെങ്കിലോ ശാരീരിക രോഗം മൂലമോ ലൈംഗിക ബന്ധത്തിന് സന്നദ്ധ അല്ലെങ്കിൽ അത് തുറന്നു പറയുന്നതാണ് നല്ലത്. പുരുഷനും ഇത് ബാധകമാണ്. വഴിപാട് പോലെ നിർവഹിച്ചാൽ ലൈംഗിക ബന്ധം ആസ്വാദ്യതയെ ബാധിക്കും. പങ്കാളിക്ക് മൂടില്ലെങ്കിൽ അത് ചോദിച്ചറിഞ്ഞ് ലൈംഗിക ബന്ധം ഒഴിവാക്കുന്നവരെ സെക്സ് ഫ്രണ്ട്ലി ദമ്പതികൾ എന്നാണ് പറയുന്നത് തന്നെ. വ്യാജരതി മൂർച്ച പങ്കാളി തിരിച്ചറിയുന്നത് ആ ദമ്പതികളുടെ ലൈംഗിക ജീവിതത്തിൻ്റെ രസം കൊടുത്തു. അഞ്ചാമത്, ലൈംഗിക ബന്ധം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പുതിയ വിഭവം ഉണ്ടാക്കുവാൻ നമ്മൾ പ്ലാൻ ചെയ്യാറില്ലേ? അതുപോലെ തന്നെ യാത്രയ്ക്ക് പോകാൻ, ബന്ധു സന്ദർശനത്തിനും എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തുന്നത്? നിങ്ങളുടേത് മാത്രമായ ഏറ്റവും കൂടുതൽ സ്വകാര്യത ആവശ്യപ്പെടുന്ന, നിങ്ങളെ ഊർജ്ജസ്വലമാക്കുന്ന ലൈംഗിക ബന്ധത്തിന് മാത്രം എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം മാറ്റിവെക്കാത്തത്? മറ്റ് ജോലികൾ ചെയ്ത് തീർക്കും പോലെ യാന്ത്രികമാകുന്നതാണ് പല ദമ്പതികൾക്കും ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ലൈംഗിക വേഴ്ച ഊറടിപ്പിക്കുന്നത്. എല്ലാ ജോലിയും ചെയ്ത് തീർത്തിട്ട് ഉറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടി ആവരുത് ലൈംഗിക ബന്ധം. പ്രിയ സുഹൃത്തെ, മനസ്സും ശരീരവും ഒന്നു ചേർന്ന് ഒത്തുചേർന്ന് രസിക്കുമ്പോഴാണ് ലൈംഗിക ബന്ധം ഏറ്റവും മനോഹരമാകുന്നത്. മാസത്തിൽ ഒന്നെങ്കിലും ഒരു ദിവസം ലൈംഗിക ബന്ധത്തിനായി മാറ്റിവെച്ച് നോക്കുക. അത് തരുന്ന കരുതലും ഊർജവും ആ സമയത്ത് മാത്രമല്ല നിങ്ങളുടെ ദിവസം മുഴുവൻ അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ഉല്ലാസം നിറയ്ക്കുന്നതായി സ്വയം മനസ്സിലാക്കാവുന്നതാണ്. ലൈംഗിക ബന്ധത്തിനായി മാറ്റിവെച്ച ദിവസം പുറത്തുപോയി ഒരു നേരം ഭക്ഷണമാകാം. ഒരു രാത്രി നിങ്ങളുടെ മാത്രമായ ഒരു ലോകം കണ്ടെത്താനാവുമെങ്കിൽ അത് സൂപ്പർ. പകൽ ഉറങ്ങാനായിട്ട് നിർബന്ധമായും അല്പനേരം കണ്ടെത്തിക്കോളൂ. അന്നത്തെ ലൈംഗിക ബന്ധത്തിന് ഉഷസ്സിൻ്റെ ഉണർവും മധ്യാഹ്നത്തിൻ്റെ കരുത്തും അപരാഹ്നത്തിൻ്റെ ശാന്തതയും സന്ധ്യയുടെ ആലസ്യവും ഉണ്ടാകുന്നതായി സ്വയം മനസ്സിലാവും. ലൈംഗിക ബന്ധം ഒരിക്കലും ഒരു തട്ടിക്കൂട്ട് പരിപാടി ആവരുത്. മനസ്സും ശരീരവും ഒരുപോലെ ആഗ്രഹിക്കുമ്പോഴാവണം ലൈംഗിക ബന്ധം. അതിൻ്റെ മനോഹാരിതയും സുഖാനുഭൂതിയും നമുക്ക് നൽകുന്ന ഗുണവും ഒന്ന് വേറെ തന്നെയാണ്. ആറ്, വ്യത്യസ്തതയിൽ പുതുമ. ഒരു ദിവസം പങ്കാളിയുമൊത്ത് ഒരുമിച്ച് കുളിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. 10 വർഷത്തെ ദാമ്പത്യത്തിൽ അന്നാണ് ലൈംഗിക ബന്ധം ഏറ്റവും ഹൃദ്യമായി അനുഭവപ്പെട്ടതെന്ന് ഒരു ഭാര്യ സെക്സോളജിസ്റ്റിനോട് ഒരിക്കൽ തുറന്നു പറയുകയുണ്ടായി. വ്യത്യസ്തത പകരുന്ന പുതുമയുടെ ആസ്വാദ്യതയിലാണ് ആവർത്തനത്തിൻ്റെ മടുപ്പ് ഒഴിവാക്കാൻ ഇത്തരം ചില വിദ്യകൾ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ആദ്യ രാത്രിയാണ് ഏറ്റവും ആസ്വാദ്യകരമായി തോന്നിയതെങ്കിൽ ആ ദിവസത്തിൻ്റെ ഒരു റീപ്ലേ ആകാവുന്നതാണ്. വസ്ത്രധാരണത്തിൽ ഒരു മാറ്റം, പങ്കാളിക്ക് ഇഷ്ടപ്പെട്ട നിറത്തിൽ കിടപ്പ് വിരി, കിടപ്പുമുറിയിൽ നേർത്ത സംഗീതം, രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഭാവനകൾ, അങ്ങനെ എന്തുമാകാം. ലൈംഗിക ബന്ധത്തിനും ലൈംഗിക ആഗ്രഹത്തിനും പ്രായം ഒരു പ്രശ്നമേയല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഉദാഹരണത്തിന് അല്പം പ്രശ്നമുണ്ട്, അതുകൊണ്ട് ലൈംഗിക ബന്ധം ആസ്വാദ്യകരമാക്കാൻ ശസ്ത്രക്രിയ വേണമെന്ന് ആവശ്യപ്പെട്ട് സെക്സോളജിസ്റ്റിനെ സമീപിക്കുന്നവർ നമ്മുടെ നാട്ടിലും കുറവല്ല. പക്ഷേ നിസ്സാരമായ പ്രയോഗങ്ങളിലൂടെയും ജീവിതചര്യകളിലൂടെയും നമുക്ക് എന്നും നമ്മുടെ ലൈംഗിക ശേഷിയും താല്പര്യവും ഉദ്ധാരണവും ജീവിത അവസാനം വരെ കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. പരീക്ഷണങ്ങളിലൂടെ പുതുമ ആസ്വദിക്കുക. ഒപ്പം ശരീരത്തിനും മനസ്സിനും യാതൊരു ദോഷവും സംഭവിക്കാത്ത മാർഗങ്ങൾ അവലംബിക്കുക. ആരോഗ്യകരമായ ലൈംഗിക ബന്ധം ഒരു ടോണിക് തന്നെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർന്നു തരുന്ന സുഖവും സന്തോഷവും അവർണ്ണനീയമാണ്. അപ്പോൾ ഈ സെഷൻ ഇവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ശുക്രിയ. ഫിർമില്ലെങ്കിൽ ബൈ ബൈ.